മാനേജ്മെന്റ് നമ്മുടെ ഗ്രേ ലീഡർമാരായ ഷൈജു സർ, ഷുവിൻ സർ, സൂദൻ സർ, അമൽ സർ, ജോൾ സർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വിഷയം ബിലീഫ് ഇൻ യുവേഴ്സ്, അവനവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ചാണ്. ഈ ലോകത്തിൽ വിജയം നേടിയ ഏതൊരു വ്യക്തിയായാലും അവർക്കുള്ള ഒരു ശീലമാണ് ബിലീഫ് ഇൻ യുവേഴ്സ്, അവനിൽ തന്നെ വിശ്വസിക്കുക, അവനവനിൽ തന്നെ വിശ്വസിക്കുക എന്നത്. നമ്മൾക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം, എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാത്തത്, എപ്പോൾ മുതൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുന്നത്, അപ്പോൾ മുതലാണ് നമ്മൾക്ക് നമ്മളെ തന്നെയുള്ള വിശ്വാസം ഇല്ലാതെ വരുന്നത്. നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാം. സ്ട്രെസ്സിങ്, വറിയിങ്, നമ്മുടെ ഭാവി തന്നെ നശിപ്പിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാകും. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഒരു ടൂൾ എന്നത് നമ്മുടെ മനസ്സാണ്. നമ്മളെ വളർത്തിയെടുക്കാൻ കെൽപ്പുള്ള ഒരു ആയുധമാണ് നമ്മളുടെ മനസ്സ്. എന്നാൽ ഇതേ ആയുധത്തിന് നമ്മളെ നശിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നാം പഠിച്ചിരിക്കണം. നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ എന്നും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് വരും. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണമെങ്കിൽ യു നീഡ് ടു കോൺകർ ടു യുവർ മൈൻഡ്. നീ നിന്റെ മനസ്സിനെ കീഴടക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തിപ്പോയി, നിങ്ങളുടെ കയ്യിലാണ് പേന ഇരിക്കുന്നതെന്നും. നിങ്ങളുടെ കയ്യിൽ പേന മാത്രം പോരാ, നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാകണം. ആൻഡ് ബി ബ്രേവ് വൈൽ റൈറ്റിംഗ് യുവർ സ്ക്രിപ്റ്റ്. ഇത് നിങ്ങളുടെ കഥയാണ്. സോ ദെയർ ഈസ് നോ ലിമിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുമാകാം. നിങ്ങൾക്ക് എത്രത്തോളം വേദനിക്കാൻ തയ്യാറാണ്, നിങ്ങൾ എത്രത്തോളം സഹിക്കാൻ തയ്യാറാണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതവും. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, സ്വാഭാവികം. പക്ഷേ എല്ലാവരും നമ്മൾക്ക് പ്രശ്നങ്ങളായി വരുമ്പോഴും നമ്മൾ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന വിശ്വാസത്തോടെ അതിനോടൊപ്പം നമ്മൾക്ക് ഒറ്റയ്ക്ക് പോരാടാൻ സാധിക്കുമെങ്കിൽ അപ്പോഴാണ് നമ്മളുടെ ക്യാരക്ടർ തിളങ്ങുന്നത്, അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജീവിതവും തുടങ്ങുന്നത്. നിങ്ങൾ ഇപ്പോൾ നിർത്തി പോവുകയാണെങ്കിൽ കഥ പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല. നെവർ ഗിവ് അപ്പ്. ദ വേൾഡ് നീഡ്സ് യു. ബിലീവ് ഇൻ യുവേഴ്സ്. എപ്പോഴും കുറെ ആളുകൾ സാധാരണ മൈൻഡ് സെറ്റോട് കൂടിയാണ് ജീവിക്കുന്നത്. എപ്പോഴും ആവറേജ് ലൈഫ് ആഗ്രഹിക്കുന്നവർ. പക്ഷേ യു ഹാവ് ടു ബി എക്സ്ട്രാ ഓർഡിനറി. തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. ഒരുപാട് ആളുകൾ നമ്മളെ തളർത്താൻ ശ്രമിച്ചേക്കാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും നേടാം. വിശ്വാസം ആണ് പ്രധാനം. നമ്മൾ വിജയത്തെക്കുറിച്ച് എത്രത്തോളം ഉറച്ച വിശ്വാസമുണ്ടോ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു തവളകളുടെ ഒരു മത്സരം നടക്കുകയാണ്. മത്സരം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ ടവർ ഉണ്ട്. ആ ടവറിന്റെ ഏറ്റവും മുകളിൽ ആരാണ് കയറുക എന്നതാണ് മത്സരം. ആ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ തരത്തിലുള്ള തവളകളും ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടേഴ്സായ തവളകളും, എഞ്ചിനീയേഴ്സ് ആയ തവളകളും, ഒളിമ്പ്യനായ തവളകളും, സ്പോർട്സ് ആയി ഉള്ള തവളകളും, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള തവളകൾ. ഇവരെല്ലാം ആ ടവറിൽ കയറാൻ ശ്രമിച്ചെങ്കിലും ആർക്കും സാധിച്ചില്ല. ചുറ്റും നിൽക്കുന്ന തവളകളെല്ലാം പറയുന്നത് നിങ്ങൾക്കൊന്നും ആ ടവറിന്റെ മുകളിൽ എത്തുവാൻ സാധിക്കില്ല എന്ന അലറി വിളിച്ചുള്ള ആ ഒരു ഒരു ശബ്ദമാണ് എല്ലാവരുടെയും കാതുകളിൽ മുഴുകിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ചെറിയ തവള മുന്നോട്ട് വരികയും അതിനെ അത് അവൻ ആ ടവറിൽ ചാടിക്കയറാനായിട്ട് ശ്രമിച്ചു. ആദ്യത്തെ പ്രാവശ്യം തന്നെ അവൻ ആ ഒന്നാമത്തെ ലെവലിൽ എത്തുകയും അതിനുശേഷം വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും അടുത്തുള്ള ലെവലുകളിലേക്ക് എത്തുന്നതിനായിട്ട് സാധിച്ചു. അങ്ങനെ അവൻ ആ ടവറിന്റെ ഏറ്റവും മുകളിലായിട്ട് എത്തുകയും ഏറ്റവും മുകളിലത്തെ ലെവൽ വരെ എത്തി. ആളുകളൊക്കെ അന്തം വിട്ട് നോക്കി. അങ്ങനെ ആ കൊച്ചു തവളയെ ഫൈനൽ ലെവൽ വരെ എത്തിച്ചതിന് ശേഷം അവനെ ആദരിക്കാൻ വേണ്ടിയിട്ട്, ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചു. എന്നിട്ട് അവരെല്ലാം അവനോട് ചോദിച്ചു,
നീ എങ്ങനെ എന്തുകൊണ്ടാണ് നിനക്ക് എങ്ങനെയാണ് ആ ടവറിന്റെ മുകളിലായിട്ട് എത്താനായിട്ട് സാധിച്ചതെന്ന്. പക്ഷേ അവൻ അതൊന്നും കേൾക്കാത്ത രീതിയിൽ കണ്ണടച്ചു തുറക്കുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവർ അലറി വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ അതൊന്നും അവൻ കേൾക്കാത്ത മട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവൻ ഡെഫ് ആണെന്ന്, അതായത് ചെവി കേൾക്കാത്തവനാണെന്ന് മനസ്സിലായി. അങ്ങനെ അവരൊന്നും പറയാതെ കേൾക്കാതെ മുന്നോട്ട് പോയ വ്യക്തി ആയതുകൊണ്ടാണ് അവൻ ഏറ്റവും മുകളിൽ എത്താനായിട്ട് സാധിച്ചത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾ നമ്മളെ നമ്മൾ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് പറയുന്നത് കേൾക്കും. അവർ അതൊന്നും കേൾക്കാതെ അവരുടെ നമ്മളുടെ പോസിറ്റീവ് ലെവലിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചിരിക്കണം. നമ്മൾക്ക് ഏത് സ്വപ്നവും ഉറച്ചു വിശ്വസിക്കാം. എപ്പോഴും വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളിൽ തന്നെ വിശ്വസിക്കണം. നമ്മൾക്ക് എപ്പോഴും മുൻപോട്ട് പോകണമെങ്കിൽ ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് കളഞ്ഞിട്ട് എന്തും നേടിയെടുക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിലേക്ക് മാറണം. എക്സ്പെക്ട് യുവർ കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നും അതും മനസ്സിലാക്കണം. നമ്മൾ ആരായിരിക്കണം, തിങ്ക് അബൌട്ട് പാസ്റ്റ് സക്സസ് നോട്ട് ഫെയിലിയർ. അത് കൂടുതൽ ഉത്തേജനം നൽകുന്നു. കോൺക്വറിങ് ഇൻ ലിമിറ്റിംഗ് ബിലീഫ് എന്നതുകൊണ്ട് നടക്കില്ല എന്നത് മറികടക്കാൻ സാധിക്കണം എന്നും നാം മനസ്സിലാക്കണം. ആൻഡ് ബിൽഡ് അപ്പ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്, അത് ചെയ്യാൻ പറ്റണം. ഇത് ഒരു പ്രധാന കോട്ടിംഗ് ആണ്. ഫെയ്ത്ത് ക്യാൻ ഡെഡ് ദ നൈറ്റ് ഇൻ ദ ഇൻ ടു നൈറ്റ്, വിശ്വാസം ഉണ്ടെങ്കിൽ പകലിനെ രാത്രിയാക്കുന്നതിന് വരെ സാധിക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കേണ്ടതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് സംസാരിക്കേണ്ടത് ഇവിടെ നമുക്ക് വലിയ ജീവിതങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യമായി നേടേണ്ട സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ക്രിയേറ്റ് ഹെൽത്തി റൊട്ടീൻ. എല്ലാ ദിവസവും ഹെൽത്തി റൊട്ടീൻസ് വേണം. എല്ലാ നന്മകളും നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട് എന്ന വിശ്വാസം നമ്മൾ എപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യണം. എവറി ഡേ ഫീഡ് യുവർ മൈൻഡ്. രാത്രിയെ പേടിയുള്ള ഒരാൾ ഡെയിലി രാത്രിയിൽ പോകുമ്പോൾ ആ പേടിയെ മറികടക്കുന്നതിനായിട്ട് സാധിക്കുന്നു. നമ്മൾ എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. നമ്മളുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും മുന്നോട്ട് തന്നെ മൂവ് ചെയ്യണം. പിന്നിലേക്ക് ചിന്തിക്കാതിരിക്കുന്നതിനും അങ്ങനെയാണെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കും. ബിലീഫ് ഇൻ പോസിബിൾ. നടക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഒരു വലിയ ലക്ഷ്യം ഉണ്ടാകണം. ആ വലിയ ലക്ഷ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ ലക്ഷ്യത്തിൽ എത്താൻ പരിശ്രമിക്കുകയും ചെയ്താൽ ആ വലിയ ലക്ഷ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ ബ്ലൂലൈഫ് കമ്പനി നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് 3 മുതൽ 5 വർഷം വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും 2.5 കോടി എന്ന വലിയ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇത് നേടിയെടുക്കുന്നതിനായി നമ്മൾ വർക്ക് ചെയ്താൽ ലക്ഷ്യത്തിൽ എത്തുമെന്ന വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രേഖ മാഡം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബിലീവ് യുവർ സെൽഫ് ആൻഡ് ദേ ക്യാൻ വിൻ അവർ ഗോൾ. തിങ്ക് ബെറ്റർ.